തേനീച്ച കർഷകരെ ഈ ഒരു ചെടിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. എല്ലാ തേനീച്ച കർഷകർക്കും എന്തായാലും അറിയുന്നുണ്ടാവും ആൻറ്റിഗണൻ ലെപ്റ്റോപ്റ്റസിനെ കുറിച്ച്. തേനീച്ച കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും വേണ്ടുന്നത് തേനും പൂമ്പൊടിയുമാണ്. ഇത് ആവശ്യത്തിന് തേനീച്ചകൾക്ക് നൽകാൻ ഈ ഒരു ചെടി സഹായിക്കുന്നു. നമുക്കറിയാം പ്രകൃതിയിൽ വസന്തകാലം കഴിഞ്ഞാൽ പിന്നെ തേൻ വളരെ കുറവായിരിക്കും. ഈയൊരു സന്ദർഭത്തെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് തേനീച്ച കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈയൊരു പ്രതിസന്ധിയെ ഓവർകം ചെയ്യാൻ ഈയൊരു ചെടിയിലൂടെ നമുക്ക് സാധിക്കുന്നു. എല്ലാ സീസണിലും ഒരുപോലെ തേനും പൂമ്പൊടിയും നൽകാൻ ഈ ചെടിക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ നല്ല പിങ്ക് കളറോട് കൂടിയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള പൂക്കളായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടു പരിസരത്ത് നമുക്ക് നട്ടുവളർത്താവുന്നതാണ്. കൂടാതെ ഈയൊരു ചെടിക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അധികം കീടങ്ങളുടെയും മറ്റു രോഗങ്ങളുടെയും ആക്രമണം കുറവാണ്. മാത്രവുമല്ല ഏതൊരു മണ്ണിലും ഈസിയായിട്ട് വളർന്നു വരാനുള്ളൊരു കഴിവും ഈ ഒരു ചെടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അധികം പരിചരണം ഒന്നുമില്ലാതെ തന്നെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇതിനേക്കാളെല്ലാം ഉപരി ഈയൊരു ചെടി അധികം വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഇല്ല എന്നതാണ്. റോഡ് സൈഡിലും പറമ്പുകളിലും കാടുകളിലും കൂടാതെ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ധാരാളമായിട്ട് ഈ ചെടി കാണാൻ സാധിക്കുന്നു. ഈയൊരു ചെടി വീട്ടു പരിസരത്തുണ്ടെങ്കിൽ തേനീച്ച കൃഷിയുടെ സ്ട്രെങ്ത് പെട്ടെന്ന് കൂടുന്നതായിട്ടും അതുപോലെ തന്നെ കോളനിയിൽ ധാരാളം തേനും പൂമ്പൊടിയും ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സീസണുകളിലും പ്രത്യേകിച്ച് മഴക്കാലത്ത് അതായത് ക്ഷാമകാലത്ത് ഈ ചെടിയിൽ ധാരാളം പൂക്കൾ കുലകുലയായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തേനീച്ച കർഷകർക്ക് ഈയൊരു ചെടി വളരെ സഹായപ്രദമാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തേനീച്ച കർഷകരും എന്തായാലും ഈ ചെടി നട്ടുവളർത്താൻ ശ്രമിക്കുക. താങ്ക് യു.